ശ്രീമതി ലയ രാജേഷ് ശ്രീമതി ലയ രാജേഷ് ഇന്ന് ഹൈക്കോടതി ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നത് കേൾക്കുന്നില്ലേ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്നത് കാണുന്നില്ലേ എന്തിനാണ് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുന്നത് അതിനിടയിൽ മറ്റൊരു കേസ് പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന പി എസ് സിയിലേക്ക് അല്ലെങ്കിൽ സർക്കാർ ജോലിയിലേക്ക് എന്തിനാണ് ഈ കണ്ണുനിട്ട് നോക്കിയിരിക്കുന്നത് തുടങ്ങിയ പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ അനുകൂലമായ ഒരു തീരുമാനം നിങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചിരുന്നോ ശ്രീമതി ലയ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥനയോടും കൂടി തന്നെയാണ് നമ്മൾ ഇത് ഇന്നത്തെ വിധീനെ നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഇത്രയും പരാമർശങ്ങൾ ഒരുമിച്ചുണ്ടാവാൻ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റാങ്ക് ലിസ്റ്റുകൾ അവരുടെ പ്രശ്നങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം മുതൽ ട്രൈബ്യൂണലിലും അങ്ങനെ ഒരുപാട് കേസുകൾ പ്രൊവിഷണലായി റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള കേസുകളാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇങ്ങനെ ഒരു പരാമർശം കൂടി ഇന്ന് പറയേണ്ടി വന്നതെന്ന് വിശ്വസിക്കുന്നു പക്ഷേ നമുക്കതില് പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയില് നമുക്ക് വളരെയധികം വാക്കുകൾ തന്നെയായിരുന്നു അത് നമ്മളാ കേൾക്കുമ്പോ കാരണം ഒരു അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി സംബന്ധിച്ച പി എസ് സിയുടെ നടപടിക്രമങ്ങൾ ശരിവെക്കുന്നതാണ് ഹൈക്കോടതി വിധി നീട്ടിയ കാലാവധി അവസാനിക്കുന്ന എൽ ജി എസ് റാങ്ക് ലിസ്റ്റ് വീണ്ടും നീട്ടണമെന്ന കെ കെ ടി വി ഹൈക്കോടതി റദ്ദാക്കിയത് ശ്രദ്ധേയമാണ് ആർട്ടിക്കിൾ ആർട്ടിക്കൽ പതിമൂന്നിനകരം കൃത്യം അപ്പോൾ പി എസ് സിക്ക് ഈ പറയുന്ന വ്യവഹാരങ്ങളിൽ സർക്കാരിനൊരു മേൽക്കൈ ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ ഉണ്ടാകുന്നില്ലേ ശ്രീമതി ലയ രാജേഷ് അത് ഇടക്കാല ഉത്തരവായിരുന്നുവെങ്കിലും അത് റദ്ദാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് റദ്ദാക്കി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രത്യേകം കോടതി എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതായത് സെപ്റ്റംബറിൽ രണ്ടാമത്തെ ആഴ്ചയിൽ ഈ കേസ് അതായത് ലാസ്റ്റ് ഗ്രേഡിൻ്റെ കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നതായിരിക്കും ഒരു ഇടക്കാല ഉത്തരവിലൂടെ വിധി പറയേണ്ടതല്ല ഈ കേസ് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള വാദം അതായത് പൂർണമായിട്ടുള്ള വാദം കേൾക്കണം എന്നിട്ട് വേണം ഇതിൽ വിധി പറയാൻ എന്ന് പ്രത്യേകം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ നാളെ അതായത് ഓഗസ്റ്റ് നാലിന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കും എന്ന് കരുതി ലാസ്റ്റ് ഗ്രേഡിന്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കരുത് നമ്മൾ അഡ്വക്കേറ്റ് വഴി അറിഞ്ഞത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് ആർട്ടിക്കിൾ 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 പ്രകാരം പ്രകാരം തന്നെ എന്ന വാദം ഹൈക്കോടതി

അല്ല അപ്പോഴാണല്ലോ നിയമപ്രകാരം അതെ ഇപ്പോ ഒരു കാല ഒരു ലിസ്റ്റിന്റെ കാലാവധി മാത്രമായിട്ട് നീട്ടുന്നത് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഈ പറയുന്ന ആറുമാസ കാലാവധിയുടെ ആനുകൂല്യം കിട്ടിയില്ല എന്ന് ശരിയാണ് പക്ഷെ നിങ്ങളുടെ മാത്രം ലിസ്റ്റ് നീട്ടുകയാണെങ്കിൽ മറ്റ് നാനൂറ്റി തൊണ്ണൂറ്റിളം ലിസ്റ്റില്ലേ അവർക്ക് തുല്യതാ പ്രശ്നം ഉണ്ടാവില്ലേ എന്ന വാദവും പ്രസക്തമല്ലേ ശ്രീമതി ഞങ്ങൾ 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 എപ്പോഴും ലാസ്റ്റ് റാങ്ക് 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 ഹോൾഡേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അതുപോലെ നിരവധി കേസുകൾ ഇപ്പോൾ പല ഹോൾഡേഴ്സിന്റെ നിലവിലുണ്ട് അത്രയും അത്രയും അങ്ങനെയല്ല ലിസ്റ്റുകൾ ലിസ്റ്റുകൾ കിടക്കുമ്പോൾ പറയുന്നു അല്ല ഇപ്പോ സിവിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗാർത്ഥികൾ മറ്റൊരു ട്രിബ്യൂണലൊക്കെ പോകുന്നില്ലേ അവിടെ ട്രിബ്യൂണൽ അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല അപ്പോൾ അത്രയും റാങ്ക് ലിസ്റ്റുകൾ കിടക്കുമ്പോൾ നിങ്ങളുടെ മാത്രം ലിസ്റ്റ് നീട്ടണം എന്ന ആവശ്യം കോടതി അംഗീകരിക്കും എന്ന് കരുതിയിരുന്നോ നിങ്ങൾ ശ്രീമതി ലയ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നിയമത്തിന്റെ അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു നിയമത്തിലൂടെ പോയിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവും എന്നെയാണല്ലോ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്ക് എതിരായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കേസിന് പോവില്ലല്ലോ എന്തായാലും